നമ്മളിപ്പം ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്, പൈപ്പ് തൊടാതെ. ഓക്കെ, സോ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ഓൺ ആവും. നമുക്ക് കൈ കഴുകാം. കൈ വൃത്തിയായി കഴുകിയതിന് ശേഷം റെഡ് ബട്ടണിൽ പ്രസ് ചെയ്താൽ പൈപ്പ് ഓഫ് ആവും. ഈ ടാപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗിയേർഡ് മോട്ടോറാണ് വേണ്ടത്, പിന്നെ മോട്ടോർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറും വേണം. അതിനുശേഷം ടാപ്പിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യണം. ചുമരിൽ നിന്ന് ടാപ്പിൻ്റെ സെൻറ്ററിലേക്കുള്ള നീളമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഹോൾ ഇടണം, ഒന്ന് മോട്ടറിന് വേണ്ടിയിട്ടും ഒന്ന് അതിൻ്റെ വയറ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഹോൾസാണ് ഇടേണ്ടത്. മോട്ടറിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ഹോളും വയറിന് വേണ്ടി കുറച്ച് ചെറിയ ഹോളും ഇടണം. നെക്സ്റ്റ് സെക്ഷനാണ് അടുത്തത്. പൈപ്പിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പെഡൽ റെഡിയായി. നമ്മൾ കാലുകൊണ്ടാണല്ലോ പൈപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു വലിയ പീസും രണ്ട് ചെറിയ പീസും. ഇനി രണ്ട് മിനി പുഷ് ബട്ടൺ സ്വിച്ചസ്. ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെയുള്ള സ്വിച്ചസ്സാണ്, രണ്ട് സ്വിച്ചസ്സാണ് വേണ്ടത്. അത് ഈ വീഡിയോയിലുള്ളതുപോലെ ഫിക്സ് ചെയ്യുക, രണ്ട് പൊസിഷനിൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പെഡല് ബ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ സെലോ ടേപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. പെഡലിൻ്റെ ഒരു സൈഡിൽ മാത്രം ഗ്ലൂ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിന് രണ്ട് ബാറ്ററി വേണം. ഓരോ സ്വിച്ചസും ഓരോ ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഒരു സ്വിച്ച് പൈപ്പ് തുറക്കാനും ഒരു സ്വിച്ച് പൈപ്പ് അടയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർത്തിട്ട് ഷോർട്ട് ചെയ്യുക. അത് മോട്ടറിൻ്റെ ഒരു ടെർമിനലിലേക്കും പിന്നെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഓരോ ഔട്ട്പുട്ടും, രണ്ട് സ്വിച്ചിൽ നിന്ന് എടുക്കുന്ന ഓരോ വയറും കൂടി ചേർത്ത് ഷോർട്ട് ചെയ്തിട്ട് മോട്ടറിൻ്റെ അടുത്ത ടെർമിനലിലേക്കും കൂടി കണക്ട് ചെയ്യുക. മോട്ടർ ഫിക്സ് ചെയ്ത ബോക്സ് പൈപ്പിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുക. ഒരു ടൂ സൈഡ് ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഫിക്സ് ചെയ്തെടുക്കാം. വയറ് നീളം കൂടിയ ഒരു വയറ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് പെഡലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്രീൻ പെഡൽ അമർത്തി നോക്കുക. അമർത്തി നോക്കിക്കഴിഞ്ഞാൽ പൈപ്പ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നുണ്ട്. റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണക്ഷൻ കറക്റ്റാണ്. ഇല്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ ബാറ്ററി ഇല്ല, വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു പൈപ്പാണിത്. നമ്മൾ പുറത്ത് പോയി വീട്ടിനകത്തേക്ക് വന്ന് ആദ്യം തന്നെ കൈ കഴുകാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ പൈപ്പ് തൊട്ടിട്ട് കൈ കഴുകുന്ന സമയത്ത് എന്താവും, പൈപ്പിലേക്ക് വൈറസ് ആവും. അത് നമ്മൾ വീട്ടിൽ അടുത്ത ആൾ വന്ന് തുടങ്ങും, അയാളുടെ കയ്യിലേക്ക് പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ചുരുങ്ങിയ എക്സ്പെൻസിലാണ് നമുക്ക് ഈ പൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച അതുപോലെയുള്ള പൈപ്പാണെങ്കിൽ മാത്രം കേട്ടോ നമുക്കിത് ചെയ്യാൻ പറ്റുക. ഈ റൗണ്ടായിട്ടുള്ള പൈപ്പിലൊന്നും ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതുപോലെ ഈ വീഡിയോയിലുള്ളതുപോലത്തെ പൈപ്പിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് അപ്ലൈ. എനിക്ക് ഭയങ്കര എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി അറിയില്ല. ഞാൻ വളരെ ക്രിസ്പായിട്ടാണ് അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ടൈമിൽ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തുള്ള വീഡിയോ ആണ്.
ഇനി ഇതുപോലെ വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർക്യൂട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്താൽ മതി, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകും എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യൂ.